സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്നുവരുന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോ മെഗാ താരലേലത്തിൽ പതിനാല് കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ താരം കെ എൽ രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കിയത് ഋഷഭ് പന്തിനെ കൈയൊഴിഞ്ഞതോടെ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തണമെന്നതിനാലാണ് ഉയർന്ന തുക നൽകി സീനിയർ താരമായ രാഹുലിനെ ഡൽഹി ലേലത്തിൽ വാങ്ങിയത് ഐ പി എൽ ലേലത്തിന് മുന്നോടിയായി ലക്നൗ സൂപ്പർ ജെയിൻസ് രാഹുലിനെ വിട്ടയിക്കുകയായിരുന്നു എൽ എസ് ജിയുടെ നിലനിർത്തൽ താരങ്ങളിൽ രാഹുൽ ഉൾപ്പെടാതെ പോയതോടെ ലേലത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറിയിരുന്നു ലേലത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഡി സി വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഏറ്റെടുക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ലക്നൌ എന്നിവയ്ക്ക് ശേഷം രാഹുലിന്റെ അഞ്ചാമത്തെ ഐ പി എൽ ടീമാണിത് നൂറ്റി മുപ്പത്തിരണ്ട് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് റൺസ് നേടിയ മുപ്പത്തിരണ്ടുകാരൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സ്ഥിരതയുള്ള കളിക്കാരിൽ ഒരാളാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകനാവുമെന്ന് കരുതപ്പെട്ടെങ്കിലും അക്കാര്യം സ്ഥിരീകരിക്കാൻ സഹഉടമ പാർക്ക് ജിൻഡാൽ തയ്യാറായില്ല മാത്രമല്ല ടീമിന്റെ നായക സ്ഥാനത്തേക്ക് അക്സർ പട്ടേലിന്റെ പേര് കൂടി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു ക്യാപ്റ്റൻസിക്കായി രണ്ട് പേരുകളാണ് പരിഗണിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കെ എൽ രാഹുലും അക്സർ പട്ടേലും ഇവരിൽ ആരാകും ടീമിനെ നയിക്കുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ സ്ഥിരതയുള്ള ഒരാൾ വേണമെന്നതിനാലാണ് രാഹുലിനെ ടീമിൽ എടുത്തതെന്ന് ജിൻഡാൽ പറഞ്ഞു ഞങ്ങൾ ടോപ്പ് ഓർഡറിൽ സ്ഥിരത തേടുകയായിരുന്നു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ പരിചയമുള്ള ഒരാൾ ഐ പി എല്ലിൽ എല്ലാ സീസണിലും സ്ഥിരമായി നാനൂറിലധികം റൺസ് നൽകുന്ന ഒരാളാണ് രാഹുൽ ഫിറോസ് ഷാ കോട്ട്ലയിലെ പിച്ച് അദ്ദേഹത്തിന്റെ കളിക്ക് അനുയോജ്യമാകുമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തെ കിട്ടിയതിൽ ഞങ്ങൾ വളരെ ആവേശത്തിലാണ് എന്നും ജിൻഡാൽ വിശദീകരിച്ചു ഞങ്ങളുടെ യുവ ബാറ്റിംഗ് നിര ശക്തമാണ് രാഹുലും അക്സറും അവരെ നയിക്കും രാഹുലിന്റെ ബാറ്റിങ്ങും അനുഭവ പരിചയവും ടീമിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ പി എല്ലിൽ ഇതുവരെ കിരീട നേട്ടമില്ലാത്ത ഫ്രാഞ്ചൈസിയാണ് ഡൽഹി ക്യാപിറ്റൽസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിനൊരു ഉണ്ടാക്കാൻ നീക്കങ്ങൾ നടത്തി വരികയാണവർ ഇതിന്റെ ഭാഗമായാണ് ഹെഡ് കോച്ചായി ഹേമാക് ബദാനിയെയും ക്രിക്കറ്റ് ഡയറക്ടറായി വേണുഗോപാൽ റാവുവിനെയും നിയമിച്ചത്